വന്നേക്കുന്നത് ഒരു ഇവനിങ് സ്നാക്ക് ആയിട്ടാണ്. നമ്മളിന്ന് ഓണിയൻ റിങ്സ് ആണ് സ്നാക്ക് ആയി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓണിയൻ റിങ്സ് ഉണ്ടാക്കണമെന്ന് നോക്കാം. എന്റെ ആവശ്യപ്പെട്ട സാധനങ്ങള്: 3 സവോള, 3 സ്പൂൺ മൈദപ്പൊടി, 2 സ്പൂൺ കോൺഫ്ലവർ, 1 ചെറിയ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതൊരു 5 ബ്രെഡ് പൊടിച്ച് വറുത്തതാണിത്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും അരച്ച് പേസ്റ്റ് ആക്കിയതാണിത്. അപ്പോൾ നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കട്ടിംഗ് ബോർഡിലാണ് സവാള കട്ട് ചെയ്ത് നോക്കിയത്. പക്ഷേ എനിക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ശരിയായില്ല. പിന്നെ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ചെയ്തത്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അധികം കനം കൂടാനും പാടില്ല, അധികം കനം കുറയാനും പാടില്ല. ആ ഒരു സൈസിൽ കിട്ടണം. പിന്നെ നമുക്ക് റിങ് പോലെ തന്നെ കിട്ടണം. ഒട്ടും മുറിഞ്ഞു പോവാതെ വിട്ടുപോവാതെ റിങ് പോലെ തന്നെ ആയിട്ട് കിട്ടണം. അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ റിങ്ങും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ മാവിലും മുക്കി ബ്രെഡ് ക്രംസിലും മുക്കി പൊരിച്ചെടുക്കുക. നമ്മളിവിടെ ബ്രെഡ് ക്രംസ് വറുത്തെടുക്കുകയാണ്. കാരണം നമ്മൾ മാവിലും മുക്കുമ്പോഴത്തേക്കും അത് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ഇവിടെ വറുത്തെടുക്കുന്നത്. വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വറുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം കനം കൂടാനും പാടില്ല, അധികം കനം കുറയാനും പാടില്ല. ഈ രീതിയിൽ നമ്മൾ എല്ലാ സവാള ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതിനുള്ള മാവ് റെഡിയാക്കാം. ഞങ്ങൾ മാവിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും ആവശ്യത്തിന് മുളക് പൊടി. മുളക് പൊടി ഞങ്ങളിവിടെ കളറിന് മാത്രമാണ് ചേർക്കുന്നത്. ഇത് ഇത്തിരി സ്പൈസി ആവശ്യമുള്ളവർക്ക് മുളക് പൊടി അധികം ചേർക്കാം. ഞങ്ങളിവിടെ കളറിന് വേണ്ടി മാത്രം കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടിയും ചേർത്ത് കുറച്ച് വെള്ളത്തിൽ നമ്മളിങ്ങനെ മാവ് പോലെ ആക്കിയെടുക്കണം. നമുക്കപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. ആ സവാള മുക്കി പൊരിക്കാനുള്ള ഈ ഒരു പരിവാണ് നമുക്ക് മാവിന് വേണ്ടി വേണ്ടത്. അപ്പോൾ ഇത് ഇത്രയാവണ വരെ വെള്ളം ഒഴിച്ചിട്ട് മാവ് പയ്യെ ഇങ്ങനെ കുഴച്ചു കൊടുക്കാം.
നമ്മൾ ഇനി ഓരോ റിങ്ങും എടുത്ത് ആദ്യം മാവിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവിൽ മുക്കാൻ നേരത്ത് അധികം മാവ് ആവാതെ നോക്കണം, റിങ്ങിൽ അധികം മാവ് പിടിക്കേണ്ട. അപ്പോൾ നമ്മൾ മുഴുവൻ റിങ്ങും ഇങ്ങനെ മാവിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓണിയൻ റിങ്സ് ഇവിടെ പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്രിസ്പി ആവണ വരെയും എണ്ണയിലിട്ട് നന്നായിട്ട് മുരടിച്ചിരിക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് വേണം നമ്മൾ ഇത് കോരിയെടുക്കാനായിട്ട്. ഓണിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. 4 മണിക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. അപ്പോൾ മുമ്പ് താതാ താത്താവും കഴിച്ചേക്ക. അങ്ങനെയുള്ളത് ഞങ്ങളാ ഓണിയൻ റിങ്സ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഇത് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം. ബൈ.